ജയരാജൻ ഒരു കാര്യം പറഞ്ഞു, സി പി എമ്മിനകത്ത് കൊട്ടേഷൻ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ടോ? ഇല്ല. പാർട്ടിക്ക് ഒരു നിലപാടേ ഉള്ളൂ. ഈ നാട്ടിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, യുവാക്കൾ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയം, അതാണ് സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്നത്. ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതാണ് ജീവത്യാഗം. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഭീകരവാഴ്ചയുടെ ഫലമായി ജീവൻ നഷ്ടപ്പെട്ട നിരവധി രക്തസാക്ഷികൾ, അതുപോലെ ആർ എസ് എസിന്റെ ഭീകരതയ്ക്ക് മുമ്പിൽ ജീവൻ വെടിയേണ്ടി വന്ന നിരവധി രക്തസാക്ഷികൾ. ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണല്ലോ ജീവത്യാഗം. ആ ത്യാഗം ചെയ്തിട്ടുള്ള, ജീവത്യാഗം ചെയ്തിട്ടുള്ള കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ. അവരൊക്കെ ഇങ്ങനെ പല വഴി തേടുകയാണോ ചെയ്തത്? അതല്ല, അവർ പാർട്ടിയെ ആശ്രയിച്ചു. ഈ പാർട്ടിയോടൊപ്പം മറച്ചു നിന്നു. ഈ പാർട്ടിയോടുള്ള ആത്മാർത്ഥത ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു പ്രവർത്തിക്കുന്നു. സഖാക്കളെ, ഈ സി പി എമ്മിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ വരുന്നു. ഈ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ച ശക്തിയാണ് ആർ എസ് എസ് സംഘപരിവാരം. അതിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. ആ ബി ജെ പിയിൽ നിന്ന് ആളുകൾ വന്നല്ലോ. വന്നത് പാനൂർ മേഖലയിൽ നിന്നും. എന്താ പാർട്ടി ചെയ്തത്? പാനൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളെ വിളിച്ചു. കാരണം ഈ ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരിയായി രക്തസാക്ഷിത്വം വരിച്ച ആ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, ഇതാ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചിലർക്ക് മനംമാറ്റം ഉണ്ടായിരിക്കുന്നു. അവർ സി പി എമ്മുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, ഈ ചെങ്കൊടി പിടിക്കാൻ തയ്യാറാണ്. ആ കുടുംബങ്ങൾ ഈ പാർട്ടിയോട് കാണിച്ച കൂറുണ്ട്. അവർ പറഞ്ഞു, ശരിയാണ്, നമ്മുടെ പാർട്ടി ഇനിയും വളരണം. ഈ വീട്ടിലെ ഇന്നയാണ് ജീവൻ ബലിയർപ്പിച്ചത്, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആ പാർട്ടിയുടെ വിപുലീകരണം, ആ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ പാർട്ടിയോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച ആ രക്തസാക്ഷി കുടുംബങ്ങൾ നമുക്ക് മുമ്പിൽ മാതൃകയായി നിൽക്കുമ്പോൾ, ഇവിടെ പറയാണ്, സംരക്ഷിക്കുമ്പോൾ പല വഴിക്ക് സഞ്ചരിക്കേണ്ടി വരും. ആ പല വഴിക്ക് സഞ്ചരിക്കുന്നവരുമായിട്ട് രാജിയില്ല എന്ന കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. പല വഴിക്ക് സഞ്ചരിക്കുന്നവർക്ക് ആവാം, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള വഴി. അതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ജയരാജൻ ഒരു കാര്യം പറഞ്ഞു, സി പി എമ്മിനകത്ത് കൊട്ടേഷൻ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ടോ? ഇല്ല. പാർട്ടിക്ക് ഒരു നിലപാടേ ഉള്ളൂ. ഈ നാട്ടിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, യുവാക്കൾ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയം, അതാണ് സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്നത്.